Hi friends, welcome back to my channel, Giju's Taste World. This is the special paal kurukku recipe. I am going to talk about the kurukku. அப்போ நான் மாங்காக்கறியோட வீடியோ ஆல்ரெடி அப்லோட் செய்துிருந்தோம் அது காணாதவருണ്ടെങ്കിൽ ഒന്ന് போய் கண்டு നോക്ക് ട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ദുക്ക വെള്ളിയാഴ്ചത്തെ കുറുക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പത്തിനും നൂലപ്പത്തിനും ഒക്കെ നമ്മൾ എടുക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെയാണ് ഇത് ഒരു 10-12 ചുവന്നുള്ളി ഉണ്ട് ട്ടോ ഇതൊന്ന് ഞാൻ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ചതച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഇത് വേപ്പില നല്ലോണം തന്നെ വേണം കേട്ടോ ഇതൊരു 5-6 കദര് വേപ്പില വേണം പിന്നെ തേങ്ങപ്പാലാണ് വേണ്ടത് തേങ്ങപ്പാലിൽ ഞാൻ തേങ്ങപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ മുഴുവൻ ചിരവി എടുത്തു അതിൻ്റെ ഒന്നാം പാലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇത് രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ടോട്ടൽ ഒരു 6 കപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അത് അപ്പോൾ നമുക്ക് ഇതോടൊപ്പം ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എത്ര മാത്രം ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ഞാനിപ്പോൾ ഇവിടെ കുറുക്ക് തയ്യാറാക്കി എടുക്കാനുള്ള പാൻ തന്നെയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തേങ്ങയുടെ കനം കുറഞ്ഞ പാലുണ്ടല്ലോ അത് ചേർത്ത് കുറച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായി സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാൽ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്നും കൂടുതലായി പോയി എന്ന് വിചാരിക്കേണ്ട കേട്ടോ കാരണം നമുക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തേക്കുന്ന കാരണം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുറുകി വരും അപ്പോൾ അരിപ്പൊടി വെന്തും കിട്ടില്ല അപ്പോൾ കുറച്ച് അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമേ ഒന്ന് അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതപ്പോൾ നമ്മുടെ മിക്സ് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഒന്ന് ബോയിലായി വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ പിന്നെ നമ്മൾ ഇത് അടുത്ത് തന്നെ നിന്ന് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ അരിപ്പൊടി ചേർത്തേക്കണ കാരണം കുറുകി വരും ഇളക്കി ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇതപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കുമ്പോൾ അറിയാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തെക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് കുറുക്കി എടുക്കാൻ പാടില്ല അരിപ്പൊടിയൊന്നും വേവുമില്ല പ്രോപ്പറായിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടില്ല അത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അതൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ ഇത് നമ്മൾ മാങ്ങക്കറിയുടെ ഒപ്പാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് മാങ്ങക്കറി ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ മധുര ഇട്ടിട്ടുള്ള കറി കുറുക്കിയതാണെങ്കിൽ അത് അങ്ങനെ കഴിക്കാം ഇതും അങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ മാങ്ങക്കറിയുടെയും പപ്പടത്തിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ ഇതായിരിക്കും കഴിക്കുക അല്ലെങ്കിൽ ഉപവാസം അന്നത്തെ ദിവസം ഉപവാസമാണെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല നടന്നൊക്കെ വന്ന് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ആ സമയത്ത് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമുക്കിത് ഈ കറി കുറുക്കിയതും മാങ്ങക്കറിയും ഒക്കെ കൂടി കൂട്ടി കഴിക്കാം ഇതാപ്പോൾ അത് കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാല് ചേർത്തപ്പോൾ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ടാവും കുറച്ചും കൂടി ഒന്ന് തിക്കായി വരട്ടെ തിക്കായി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഒരുപാടങ്ങ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരുപാടങ്ങ് കട്ടിയിലാക്കി എടുക്കണ്ട നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്ത് വരുമ്പോൾ തന്നെത്താനേ ഇത് കുറച്ചൊരു കട്ടിയായി വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു കോരി കഴിക്കുന്ന ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്ത് വരുമ്പോൾ നല്ലൊരു കുറച്ചും കൂടി ഒരു കട്ടിയിലുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആയി മാറിക്കോളൂ കേട്ടോ
അപ്പോൾ നമ്മുടെ ദുഃഖവള്ളി സ്പെഷ്യൽ കുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിത് മാങ്ങാക്കറിയുടെയും പപ്പടത്തിൻ്റെയും അതുപോലെ തന്നെ ആരിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ കയ്പക്കായയുടെ ഇലം കൂടി ചേർത്തിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത്. കയ്പക്കായയുടെ ഇല നമ്മൾ ചേർത്ത് കഴിക്കുന്നത് യേശുവിനെ കുരിശിൽ കിടക്കുമ്പോൾ വെള്ളം ദാഹിച്ചപ്പോൾ ചോദിച്ചപ്പോൾ കയ്പനീരാണ് കൊടുത്തത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ കയ്പക്കായയുടെ ഇല ചേർത്ത് ഇതിനോടുകൂടി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.